തമ്മിൽ കലരാം, പോകാം പോകാം വാർമുഖിലായി, ആടാം പാടാം മലർവനിയ, ഒന്നാകാം എന്നാളും ഉടലുകൾ പലതെന്നാൽ ഒരു പോലെ മുയരാകാം. ഹായ്, ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ കേരളത്തിലെമ്പാടുമുള്ള ഏത് ക്യാമ്പസിൽ ചെന്ന് കഴിഞ്ഞാലും യൂണിഫോമിൽ ഏറ്റവും ചുറുചുറക്കുള്ള കുറേയധികം ചെറുപ്പക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടീംസിനെ, ബ്രില്യൻ ക്ലാസ് മെന്റേഴ്സിനെ. എന്താണ് ക്ലാസ് മെന്റേഴ്സ്, എന്താണ് ക്ലാസ് മെന്ററിംഗ്, എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്? ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ അഡ്മിഷൻ എടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന, അവരുടെ വിജയങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ക്ലാസ് മെന്റേഴ്സിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഡി ബ്ലോക്കിലാണ്. ഇനി നമുക്ക് എ ബ്ലോക്ക് ഉണ്ട്, ബ്രില്യന്റിന്റെ എല്ലാ ക്യാമ്പസുകളും ഉണ്ട്. എല്ലാ ക്യാമ്പസിലും നമുക്ക് ഈ ക്ലാസ് മെന്റേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. അവരെ മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ എല്ലാ ക്യാമ്പസുകളിലുമായി എല്ലാ പ്രോഗ്രാമുകൾക്കും, അവ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും, 1000-ൽ അധികം ക്ലാസ് മെന്റേഴ്സാണ് ഇപ്പോൾ ഡ്യൂട്ടികൾ നിർവഹിച്ചു വരുന്നത്. എന്തൊക്കെയാണ് ക്ലാസ് മെന്റേഴ്സിന്റെ ഡ്യൂട്ടികൾ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 60 മുതൽ 80 വരെ കുട്ടികളുള്ള ഒരു ബാച്ചിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് ക്ലാസ് മെന്റേഴ്സിനുള്ളത്. ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ അറ്റൻഷന് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമയനിഷ്ഠമായി പഠിക്കുവാനും പരീക്ഷകൾ എഴുതുവാനും നെഗറ്റീവ് മാർക്കുകൾ ഉൾപ്പെടെ ഒഴിവാക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളിലും ക്ലാസ് മെന്റേഴ്സ് നേരിട്ട് കുട്ടികളുമായും അവരുടെ രക്ഷകർത്താക്കളുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെടുന്നു. ഓരോ ക്ലാസ് റൂമിലും പോസിറ്റീവായി വേണ്ട എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ ഇരിപ്പിടം, ഡെയിലി ക്ലാസ്സുകളുടെ ഷെഡ്യൂൾ, ഓരോ സബ്ജക്റ്റും ഓരോ ദിവസവും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കുവാനുള്ള ടൈം ടേബിൾ, പരീക്ഷ റിസൾട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട്, അങ്ങനെ ക്യാമ്പസിൽ എത്തുമ്പോൾ മുതൽ, അല്ലെങ്കിൽ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുമ്പോൾ വരെ, അതുമല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ മുതൽ അധ്യയന വർഷക്കാലം കഴിഞ്ഞ് ഈ ക്യാമ്പസ് വിട്ടിറങ്ങുന്നതുവരെ, ഒരു ക്ലാസ് മെന്റർ കുട്ടികളിൽ നിർണായക സ്വാധീനമായി എപ്പോഴും ഒപ്പമുണ്ടാകും. ഏതവസരത്തിലും ഓരോരുത്തർക്കും സമീപിക്കാവുന്ന, തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാവുന്ന ഏറ്റവും നല്ല സുഹൃത്തായി, അധ്യാപകനായി, ഗുരുതുല്യനായി ഇവർ കൂടെ ഉണ്ടാവും. പുതിയൊരു ലോകം, ഇളം തന്നൽ മൂളുന്ന ഗാനം, ഇളവയെ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. കുട്ടികളായിട്ട് നന്നായിട്ട് ഇൻവോൾവ് ആയിട്ട് മിണ്ടാനൊക്കെ പറ്റുന്നുണ്ട്, നന്നായി സംസാരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ജേണി എന്ന് പറയുന്നത് നല്ലൊരു ഡിവൈൻ പ്രൊഫഷനിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു ജേണിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവെന്ന് പറയുന്നത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വിചാരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഉണ്ട്. ഇവൻ ഡൽഹി എയിംസ് ആണെങ്കിലും, ജിപ്മർ ആണെങ്കിലും, FMC ആണെങ്കിലും, ഇവൻ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലാണെങ്കിലും. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലായിട്ട് നമ്മളോട് അവരുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. നമ്മളോടാണ് കൂടുതൽ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു അമ്മയെ പോലെയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ പോലെയോ എന്ത് വിഷമമുണ്ടെങ്കിലും ഓടി നമ്മുടെ അടുത്ത് വരാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഓരോ കുട്ടിയെയും പേഴ്സണലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഹെൽപ്പും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട റോള് ഒരു ക്ലാസ് ടീച്ചറിനുണ്ട്. ഓൺലൈൻ ബാച്ചുകളാണെങ്കിൽ പോലും ഈ ഒരു ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്.
ആരോഗ്യകരമായ മത്സര ബുദ്ധി കുട്ടികളിൽ ജനിപ്പിക്കുന്നതോടൊപ്പം മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പിൽ ഏറ്റവും അത്യാവശ്യമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത് ക്ലാസ് മെന്റേഴ്സ് ആയിരിക്കും. ബ്രില്ലിയന്റിന്റെ പ്രത്യേകതയായിട്ട് തോന്നിയിരിക്കുന്ന ഇവിടുത്തെ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സാംസും തന്നെയാണ്. അതായത് ജനുവരി ഒരു അവസാനത്തോടുകൂടി അല്ലെ പകുതിയോടുകൂടി നമ്മുടെ പോർഷൻസ് ഒക്കെ തീർത്തിട്ട് ഏറ്റവും മാക്സിമം എക്സാംസ് കണ്ടക്ട് ചെയ്യാനാണ് പറയുക. അപ്പോൾ പ്രീവിയസ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് എപ്പോഴും പറയുക ഇവിടുത്തെ എക്സാംസ് ആണ് അവർക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്. ഓരോ എക്സാമും അവർ പറയുന്നത് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി പറയുന്ന ഒരു എക്സാം പോലും മിസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരതിൻ്റെ കറക്ഷൻസ് നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടുത്തെ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു. പ്രീവിയസ് എക്സാമിന് ഒരു നല്ല റാങ്ക് കിട്ടിയ കുട്ടി പിറ്റേ എക്സാമിന് ഇച്ചിരി താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടിയെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ആ എക്സാമിന് പറ്റിയ കാര്യങ്ങൾ എന്ന് ക്ലാസ് ടീച്ചറും സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം കോർഡിനേറ്റേഴ്സും ഡയറക്ടേഴ്സും ആ കുട്ടിയോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ട്. ലഭിക്കുന്ന ഇടവേളകളിലെല്ലാം ഓരോ കുട്ടികളെയും വ്യക്തിപരമായി പരമാവധി മനസ്സിലാക്കുവാനും അവരവർക്ക് വേണ്ട രീതിയിൽ പഠിക്കുവാൻ എല്ലാ മാർഗനിർദ്ദേശങ്ങളോടൊപ്പം അവരുടെ ആരോഗ്യ പരിപാലനവും ഉത്തരവാദിത്തോടെ നിർവഹിക്കുന്നു. ഇൻ്റർവൽ സമയങ്ങളിലും ലഞ്ച് ബ്രേക്ക് എന്നു വേണ്ട, ഈ ക്യാമ്പസിലെ മുഴുവൻ സമയത്തും അവരുടെ ശ്രദ്ധ കുട്ടികളിൽ തന്നെ ആയിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടികളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, അവരുടെ ബാച്ചിൻ്റെ മറ്റു കാര്യങ്ങൾ, അതുപോലെ എക്സാം കാര്യങ്ങൾ, ഹോസ്റ്റൽ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു സമയത്താണ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സും ഈ ഒരു ടൈമിൽ പുറത്തുണ്ടാവും. ബ്രേക്കിൻ്റെ സമയത്ത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ അവൈലബിൾ ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞ ഇൻ്റർവെൽ ടൈമാണ്. പിന്നെ എല്ലാവരും വേറെ വേറെ ഹോസ്റ്റലിലായതുകൊണ്ട് നമുക്ക് ക്ലാസ് ടീച്ചേഴ്സിനോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ ഇൻ്റർവെൽ ടൈമും ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കുട്ടികളോട് മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക എന്നുള്ളതും അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ മാക്സിമം ടൈം ചെലവഴിക്കുക എന്നുള്ളതിനും തന്നെയാണ് എപ്പോഴും ബ്രില്ലിയൻ്റ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇൻ്റർവെൽ ടൈംസിലെല്ലാം ഞങ്ങൾ അവരുടെ കൂടെ മാക്സിമം ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട അഡ്വൈസുകൾ, അതുപോലെ കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് അവരോട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്. മെസ് ടൈമാണ്. ഇപ്പോൾ ജസ്റ്റ് അവരെ ഒന്ന് മോണിറ്റർ ചെയ്യാനും അവരിപ്പോൾ വളരെ ഹാപ്പിയാണ്. അടുത്ത സെക്ഷനിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ചെറുപ്പക്കാരായ യുവതി യുവാക്കളാണ് മിനിമം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയെങ്കിലും കഴിഞ്ഞ് ക്ലാസ് മെൻറ്റേഴ്സായി അതുപോലെ തന്നെ ഹോസ്റ്റൽ ഇൻചാർജായും ബ്രില്ലിയൻ ക്യാമ്പസുകളിൽ സേവനം അനുഷ്ഠിക്കുന്നത്. ക്ലാസ്സിൽ ആബ്സെൻ്റ് ആകുന്ന കുട്ടികളെ രക്ഷകർത്താക്കളുമായി ആശയവിനിമയം നടത്തി ആവശ്യമായ കരുതലുകളും നിർദ്ദേശങ്ങളും നൽകുന്നു. ക്ലാസ്സുകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ ബന്ധപ്പെട്ട കോഓർഡിനേറ്റർമാരുമായും ഡയറക്ടർമാരുമായും ചർച്ച ചെയ്യുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് സ്വീകരിച്ച് അവ നടപ്പാക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. എല്ലാ ആഴ്ചയിലും ഡയറക്ടേഴ്സ് മീറ്റിങ്ങുകൾ വെച്ച് നമുക്ക് വേണ്ട ഗൈഡൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നുണ്ട്. ഓരോ കുട്ടികളെയും അവരുടെ പ്രശ്നങ്ങളെയും ഏറ്റവും സമാധാനത്തോടെ കേൾക്കുവാനും സമഗ്രമായി പഠിച്ച് ഓരോ കുട്ടികളുടെയും സ്വഭാവ രൂപീകരണത്തിൽ മാർഗദർശിയാകുവാൻ ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് നിരന്തരം ശ്രമിക്കുന്നു. ഓരോ കുട്ടികളുടെയും നന്മയ്ക്കനുസരിച്ച് അവരെ എൻകറേജ് ചെയ്യുവാനും മോട്ടിവേറ്റ് ചെയ്ത് കുട്ടികളുടെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാക്കുന്നതോടൊപ്പം അവർ ആഗ്രഹിച്ച ഉന്നത പഠനത്തിൽ എത്തിച്ചേരുവാൻ നിർണായക സ്വാധീന ശക്തിയായി ക്ലാസ് മെൻറ്റേഴ്സ് മാറുന്നു. ഓരോ കുട്ടികൾക്കും പ്രവേശനം ആഗ്രഹിക്കുന്ന കോഴ്സുകളും എൻട്രൻസുകളും റിസർവേഷൻ സാധ്യതകളും കുട്ടികളെയും രക്ഷകർത്താക്കളെയും ബോധവൽക്കരണവും ഇവർ ഉത്തരവാദിത്തോടെ നിർവഹിക്കുകയും ചെയ്യുന്നു. ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിൻ്റെ കഴിഞ്ഞ 39 വർഷത്തെ
വിജയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചാലകശക്തിയായി ഞങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നത് ഈ ക്ലാസ് മെൻ്റർ ഫെസിലിറ്റി തന്നെയാണ്. മനസ്സു നിറയെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ഈ ക്യാമ്പസിലേക്ക് വന്നു ചേരുന്ന ഓരോ വിദ്യാർത്ഥികളും അവർ ഏറ്റവും ആഗ്രഹിച്ച മറ്റൊരു കോളേജിൻ്റെ ക്യാമ്പസ്, ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്യാമ്പസിൽ കടന്നു ചെല്ലുന്നവരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ക്ലാസ് മെൻറ്റേഴ്സ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായക സ്വാധീനമാണ് ചെലുത്തുന്നത്. ഓരോ വിദ്യാർത്ഥിയെയും സ്നേഹിച്ചും ശാസിച്ചും പഠനത്തിൻ്റെ രീതികൾ പറഞ്ഞുകൊടുത്തും മോട്ടിവേറ്റ് ചെയ്തും സ്ട്രെസ്സിൻ്റെയും ഹൈലി കോമ്പറ്റീഷൻ്റെയും ഈ മേഖലയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട്, അവരോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എൻട്രൻസിൻ്റെ ഈ മേഖലയിൽ ഏറ്റവും ഉന്നതമായ വിജയം കൈവരിക്കാൻ ഓരോ വിദ്യാർത്ഥികളെയും സഹായിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ് മെൻറ്റേഴ്സ് തന്നെയാണ്. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാലാടും നീയിട നാഴിയില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിത വിജയങ്ങളിൽ നിർണായക സ്വാധീനമുള്ളവരാണ് ക്ലാസ് മെൻറ്റേഴ്സ് എന്നുള്ളതിൻ്റെ തെളിവാണ് അവരുടെ പിന്നീടുള്ള തുടർ ജീവിതങ്ങളിൽ, തുടർ പഠനങ്ങളിലുമെല്ലാം ഈ ക്ലാസ് മെൻറ്റേഴ്സുമായിട്ട് അവർ നിരന്തരം ഇടപഴകാറുണ്ട്. അവരുടെ എല്ലാ പ്രധാന ജീവിത വിജയങ്ങളിലും ഈ ക്ലാസ് മെൻറ്റേഴ്സിനെ ഒപ്പം ചേർത്ത് നിർത്താറുമുണ്ട്. ഓരോ കുട്ടികളെയും അവർ സ്വപ്നം കണ്ട വിജയതീരത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഈ ക്ലാസ് മെൻറ്റേഴ്സിനാവട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. ജനുവരിയിലെ തേൻമഴ തൊടും പൂവും ജനലഴികളിൽ ചാമരമിടും കാറ്റോ പൂനെറുകയിൽ രാമഴ വിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ നീ തന്ന ലാളനങ്ങൾ ഞാൻ എൻ്റെ പുണ്യമാക്കി നീയേകുമി ദിനങ്ങൾ മായല്ലേ എന്ന് തോന്നി നീയാകുമി തൂവാടിൽ മോഹങ്ങൾ ഉയലാടി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.